ജിഷയുടെ ദാരുണ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പോലീസ് പിടിയിലായതായി ഇപ്പോൾ സൂചന ലഭിക്കുന്നു. ഒരു മാധ്യമം എന്ന നിലയ്ക്ക് പീപ്പിൾ ടി വി വാർത്ത പുറത്തുവിട്ട് 24 മണിക്കൂറിന് ശേഷമാണ്, അതായത് ജിഷ കൊല്ലപ്പെട്ടതിന് 6 ദിവസത്തിലാണ് ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ 5 ദിവസം പോലീസ് എവിടെയായിരുന്നു എന്ന നിർണായകമായ ചോദ്യം ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആരാണ് പ്രതി? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? എവിടെ വെച്ചാണ് അറസ്റ്റ് ഉണ്ടായത്? ഇതുവരെ എവിടെയായിരുന്നു എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിയെ പെരുമ്പാവൂർ DYSP ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുന്ന ചാനലും പീപ്പിൾ ടി വി ആണ്. സമീർ നമ്മോടൊപ്പം ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാജീവ്, അല്പസമയം മുമ്പാണ് പെരുമ്പാവൂർ സ്വദേശിയായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം തലയിൽ മുണ്ടിട്ടുകൊണ്ട് തീർത്തും മാധ്യമങ്ങളിൽ നിന്ന് മുഖം മറച്ചുകൊണ്ടാണ് ഈ പ്രതിയെ ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം അതിൻ്റെ കസ്റ്റഡിയും മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി പോരായ്മകളും നിരവധി വീഴ്ചകളും പോലീസിന് സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുന്നതിനാൽ പോലീസ് ഔദ്യോഗികമായി പ്രതിയെ സംബന്ധിച്ചോ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചോ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്, ഈ പ്രതിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് പ്രതികൾ ആരൊക്കെ ഇതിനകത്ത് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അയൽവാസിയെയാണ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന് മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു. മധ്യമേഖല IGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്തതിന് ശേഷം ആയിരിക്കും വ്യക്തമായ സൂചനകളും അതോടൊപ്പം തന്നെ തെളിവുകളും ശേഖരിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിന് വന്നിട്ടുള്ള വീഴ്ചകൾ വലിയ തരത്തിൽ, അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് ഉയരുന്നു. പോലീസ് ഇത്ര സമയം 6 ദിവസം പിന്നിട്ടുന്ന വേളയിലാണ് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ്. പല തവണ ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് എതിരെ അശ്ലീല ദൃശ്യങ്ങളും മെസ്സേജുകളും അയക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഉയരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ രാജേശ്വരി പോലീസിന് പരാതി നൽകിയിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അതിനെതിരെ ഒന്നും പോലീസ് ഒരു നടപടിയും എടുത്തില്ല. മാത്രമല്ല മരണശേഷം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഒരു ആദ്യഘട്ടത്തിൽ അത് ചെന്ന് കാണുമ്പോൾ തന്നെ അത് ക്രൂരമായ കൊലപാതകമാണ് എന്ന് പോലീസിന് വ്യക്തമാകും. എന്നാൽ എന്നിട്ട് പോലും അത് സംബന്ധിച്ച് ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അത് സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഉണ്ടായില്ല, തെളിവ് ശേഖരണവും ഉണ്ടായില്ല. പിന്നീട് അത് നമ്മളുടെ അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്ത പുറത്തു വന്ന ശേഷമാണ് പോലീസ് ഇത് കാര്യമായി എടുക്കുന്നതും ഗൗരവത്തോടു കൂടി എടുക്കുന്നതും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത വേളയിൽ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു ഗുരുതരമായിട്ടുള്ള അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കൊലപാതകം അരങ്ങേറി എന്നറിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഭരണകൂടത്തിന് സർക്കാരിന് തിരിച്ചടിയുണ്ടാക്കും എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വലിയ മുഖവിലക്ക് എടുക്കാതെ തന്നെ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അല്ലായിരുന്നുവെങ്കിൽ ഒരു ദളിത പെൺകുട്ടി ഇത്രമാത്രം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഈ 5 ദിവസവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായില്ല. 6ാം ദിവസമാണ് ഇപ്പോൾ പേരിനാണെങ്കിൽ കൂടി ഒരു കസ്റ്റഡി ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ നിസ്സാരവൽക്കരിച്ച് കൊണ്ട് ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഉണ്ടതും അത്തരത്തിലുള്ള ആരോപണം, അതോടൊപ്പം തന്നെ അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഒത്താശയും വളരെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള, എനിക്ക് തോന്നുന്ന ജനലിലുള്ള ദൃശ്യത്തിൽ ഒരാൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്, അയാൾ തന്നെയാണോ പ്രതി എന്ന്. അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ ഒരു ക്ലോസപ്പ് ഷോട്ട് ഒന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അയാളാണോ ഒന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും പെരുമ്പാവൂരിൽ നിന്നാണോ കസ്റ്റഡിയിലെടുത്തതെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതാരാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ആ വിവരങ്ങൾ സമീർ എത്രയും പെട്ടെന്ന് ശേഖരിക്കണം. ആരായിരുന്നു, എന്തായിരുന്നു മോട്ടീവ് എന്നൊക്കെ തന്നെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. പീപ്പിൾ TVയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കുറ്റം സമ്മതിച്ചോ എന്നോ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ മാത്രം കസ്റ്റഡിയിലെടുത്തോ, ചോദ്യം ചെയ്യാനാണെങ്കിൽ ഇത്തരത്തിൽ തലയിലൂടെ മുണ്ടിടേണ്ട ആവശ്യമുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ജനലിലൂടെയുള്ള ദൃശ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണാമെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്കായി ഒരു പക്ഷേ അത് നമുക്ക് കാണിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ഇപ്പോഴും പറയുന്നു പ്രതി ആണ് എന്ന് പോലീസ് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്ത ഒരാളുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്.
പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി പറയുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീർ, അത് അവിടെ കൊണ്ടുവന്ന പ്രതിയെ നാട്ടുകാരിൽ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? അവരുടെ ആരുടെയെങ്കിലും റെസ്പോൺസ് നമുക്ക് ലഭിക്കുകയുണ്ടായോ? ഇത് പോലീസ് വളരെ വേഗത്തിൽ തന്നെ അവരുടെ വാഹനത്തിൽ കൊണ്ടുപോവുകയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറ്റുകയുമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മുഖത്ത് മുണ്ടിട്ടുകൊണ്ട് പൂർണ്ണമായും മറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കോ ആർക്കും തന്നെ ഈ പ്രതി ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും പെരുമ്പാവൂർ സ്വദേശിയാണ് എന്ന് മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഇത് വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് മുഖം കണ്ടെങ്കിൽ മാത്രമേ വളരെ വ്യക്തമായിട്ട് ഈ നാട്ടുകാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. എന്നാൽ മുഖം പോലീസ് പൂർണ്ണമായും മറച്ചുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് നാട്ടുകാർക്കൊന്നും തന്നെ വ്യക്തമായ ഒരു ഉദാഹരണ ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്ന ഇടത്തേക്ക് മാധ്യമങ്ങൾക്ക് അവിടെ പൂർണ്ണമായും അവിടേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് അവിടേക്ക് നമുക്ക് അകത്ത് കയറാനോ പ്രതിയുടെ വിഷ്വൽ ദൃശ്യങ്ങൾ എടുക്കാനോ ഒന്നും തന്നെ കഴിയില്ല. ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. അകത്തേക്ക് പോലീസ് ചോദ്യം ചെയ്യുന്ന ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അവിടെ പ്രത്യേകമായിട്ടുള്ള രണ്ട് വാതിലുകൾക്ക് അകത്താണ്. അതായത് ഒന്ന് അവിടെ നിന്നുള്ള ഗ്ലാസ്സിലൂടെ നമുക്ക് ആദ്യം കാണാമായിരുന്നു. എന്നാൽ അതിനുശേഷം അവിടെയുള്ള മരം കൊണ്ടുള്ള ആ വാതിൽ കൂടി പോലീസ് അടച്ചു. ഇപ്പോൾ അവിടേക്ക് പൂർണ്ണമായും നമുക്ക് ക്യാമറ ഉപയോഗിച്ചാൽ നമുക്ക് ഒന്നും അവിടെ നിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ, മറ്റ് ആരെങ്കിലും കൂട്ടുപ്രതികളായുണ്ടോ തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം IGയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് രാജീവ്. ഒപ്പം തന്നെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്, ഇത്തരത്തിൽ ദാരുണമായ ഒരു അന്ത്യം ഒരു ദളിത് പെൺകുട്ടിക്ക്, അത് നിർധനയായ ദളിത് പെൺകുട്ടിക്ക് ഉണ്ടാകിയതിൽ കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ട് പോലീസ് 5 ദിവസം നിഷ്ക്രിയാവസ്ഥയിൽ ഇരുന്നു എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുകയാണ്. നിരവധി സംശയങ്ങൾ ഉള്ളപ്പോഴാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് ആ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യമാണ് പ്രേക്ഷകർക്കായി പീപ്പിൾ ടി വി കാണിക്കുന്നത്. എന്തായാലും സമീർ അവിടെ തന്നെ ഉണ്ടാകണം. ഒരുപക്ഷെ ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടതാണ് അറിയേണ്ടത്. കേരളം തെരുവിലേക്കാണ് ഒരു പ്രതിയുടെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുമോ ഈ പ്രതിഷേധം എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു ഒരു വിലപ്പെട്ട ജീവനാണ് ഇല്ലാതായിരിക്കുന്നത്. കേരളത്തിൽ ആർക്കും എന്തുമാകാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെയാണ് പീപ്പിൾ ടി വി ഇത്തരത്തിൽ വളരെ വിമർശനാത്മകമായി മുന്നോട്ട് നീങ്ങുന്നത്. ഏത് വാതിലുകളും ചവിട്ടി തുറക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. ഏത് പെൺകുട്ടിയെയും റേപ്പ് ചെയ്യപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. ഒരു പോലീസും അനാസ്ഥ കാണിക്കരുത് എന്ന മുദ്രാവാക്യം തന്നെയാണ് തെരുവിൽ നിന്ന് ഉയർന്നു വരേണ്ടതെന്ന് കരുതുന്നു. എന്തായാലും വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ജിഷയുടെ കൊലപാതകി എന്ന് സംശയിക്കുന്ന ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആര്, എന്ത്, എന്തിന് എന്നൊക്കെ തന്നെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ സമീർ അവിടെയുണ്ട്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്താണ് സംഭവ വികാസങ്ങൾ എന്നറിയില്ല. അത് സംബന്ധിച്ച് ദിനകറിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച് ഷാജഹാൻ മെഡിക്കൽ കോളേജിലുണ്ട്. ഷാജഹാനോടും എത്ര ക്രൂരമായാണ് ജിഷ കൊല്ലപ്പെട്ടത് എന്ന കാര്യങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. ഇവരെയൊക്കെ തന്നെ ലൈനിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സമീർ ലൈനിലുണ്ടോ? രാജീവ് തീർച്ചയായും ഇവിടെ ലൈനിലുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റോളമായിരിക്കുന്നു ചോദ്യം ചെയ്യൽ. 10 മിനിറ്റോളമായിട്ടും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി എത്ര സമയം നീണ്ടു നിൽക്കും ചോദ്യം ചെയ്യൽ എന്നത് സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. ഏതായാലും ഏറെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വഴിത്തിരിവായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് മധ്യമേഖല IGയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ, അതോടൊപ്പം മറ്റ് ഏതെങ്കിലും പ്രതികൾ ഇദ്ദേഹത്തിന് സഹായങ്ങളായിട്ടുണ്ടോ, ഈ വ്യക്തി തന്നെയാണോ ഈ യഥാർത്ഥ കുറ്റവാളി തുടങ്ങിയിട്ടുള്ള വിവിധ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ വ്യക്തമായ ഒരു മറുപടി IGയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം IG മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും അടക്കം നിരവധി പേരാണ് ഇപ്പോൾ പെരുമ്പാവൂർ DYSP ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതി കസ്റ്റഡിയിലായി എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു നിരവധി പേർ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്നു. ചിലരൊക്കെ മടങ്ങിപ്പോകുന്നു. പ്രതിയെ കാണാനുള്ള ഒരു
ആകാംക്ഷയോടും ആരാണ് പ്രതി എന്നറിയാനുമുള്ള ആകാംക്ഷയോടും കൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രതിയെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും തന്നെ പോലീസ് നൽകിയിട്ടില്ല. അയൽവാസിയായ യുവാവിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന് മാത്രമാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഈ വ്യക്തി ഇവരുടെ കുടുംബാംഗമാണോ മറ്റ് ആരോപണങ്ങൾ ഉയരുന്ന നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഈ ജിഷയുടെ സഹോദരിയുടെ ഭർത്താവിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അവർക്ക് ഈ കുട്ടിക്ക് എതിരെ ഏതാനും ഘട്ടങ്ങളിൽ അവരെ ആക്രമിച്ചതടക്കമുള്ള സംഭവങ്ങളുണ്ടായി എന്നുള്ള ആരോപണങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം ഈ പെൺകുട്ടിക്ക് മൊബൈലിലൂടെ അശ്ലീല മെസ്സേജുകൾ അയച്ചത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊരു വ്യക്തിക്കെതിരെ. ഇത്തരത്തിലുള്ള ഈ ആരോപണ വിധേയരായ വ്യക്തികൾ ആരെങ്കിലും ആണോ കസ്റ്റഡിയിലുള്ളത് അതല്ല മറ്റാരെങ്കിലുമാണോ തുടങ്ങിയിട്ടുള്ള വിവിധ ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിവിധ ഇടങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് പീപ്പിൾ ടി വിയുടെ ആഷ് ക്യാമ്പയിന് ഫേസ്ബുക്കിലും നവമാധ്യമങ്ങൾ ലഭിക്കുന്ന ആ ഒരു പിന്തുണയ്ക്കൊപ്പം വിവിധ ഇടങ്ങളിൽ ഉയരുന്ന വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ്. രാജ്യത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അതും ഇത്തരത്തിലുള്ള ഈ ഇത്രമാത്രം വളർന്ന ഒരു നഗരത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ അതിനെ 5 ദിവസം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളിലെ വാർത്തകൾ തുടർന്ന് പോലീസ് പിന്നീട് പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അതേ തുടർന്ന് 6ാം ദിവസമായ ഇന്ന് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇത്തരത്തിലുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം പറയേണ്ടി വരും, സർക്കാർ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം ലഭിക്കുന്ന വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി തന്നെയാണോ ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരും. അതിനുശേഷമായിരിക്കും ഐ ജി മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ 10 മിനിറ്റോളം 10 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യൽ നീളമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യമേഖല ഐ ജി മഹിപാൽ യാദവ്, അതോടൊപ്പം തന്നെ ആലുവ റൂറൽ എസ് പി യതീഷ് ചന്ദ്ര, ഒപ്പം പെരുമ്പാവൂർ DYSP കെ അനിൽകുമാർ, ഈ 3 പേരടങ്ങുന്ന സംഘമാണ് ഈ പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നത്. പെരുമ്പാവൂർ സ്വദേശിയാണ് അറസ്റ്റിലെ കസ്റ്റഡിയിലുള്ളത് എന്ന് മാത്രമേ പോലീസ് വ്യക്തമാക്കുന്നുള്ളൂ. എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നോ സമയം തുടരുക. ഇപ്പോൾ കെ ജി ദിനകർ നമ്മോടൊപ്പം ചേരുന്നു. ദിനകർ, പ്രതി എന്ന് സംശയിക്കുന്ന ഇയാളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. പ്രതിയെ എന്ന് സംശയിക്കുന്ന ഇയാളെ പിടികൂടി എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. പ്രതിഷേധം ഇതുവരെയായി, പ്രതിഷേധക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ പ്രതിയുടെ അറസ്റ്റിൽ മാത്രം പ്രതിഷേധം ഒടുങ്ങുമോ? രാജീവ്, സംസ്ഥാനത്തെ ഞെട്ടിച്ച സംഭവത്തിൽ സംസ്ഥാനത്തെമ്പാടും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാധ്യമപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ വനിതാ കൂട്ടായ്മകളും വിവിധ വനിതാ സംഘടനകളും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അതോടൊപ്പം കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം. 6 ദിവസം പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ശക്തമായ പ്രതിഷേധമായിരുന്നു അതിന് ഉയർന്നു വന്നത്. ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ തുടരുകയാണ്. കാരണം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെയും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസോ ആഭ്യന്തര വകുപ്പോ സർക്കാരോ തയ്യാറാകുന്നില്ല. സ്ത്രീ സുരക്ഷ എന്ന് 40 വർഷം പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്നാണ് ഇവിടെ ഒത്തുകൂടിയ വനിതകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ശക്തമായ നടപടികൾ അനിവാര്യമാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമാണ്. കേവലം ചർച്ചകളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ഒതുക്കാതെ സ്ത്രീ സുരക്ഷ എന്ന് പതിവ് പല്ലവി ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള നടപടികൾ അനിവാര്യമാണ് എന്നാണ് ഈ സ്ത്രീ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടിയത്. തലസ്ഥാന നഗരിയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ സംഭവത്തിനെതിരെ പ്രതിഷേധം കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെട്ടു. 12 കൂടി SFIയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുമുണ്ട്. രാജീവ്, സമീർ, നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ജിഷയുടെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സുഹൃത്താണോ ഇത് എന്ന് നമുക്ക് അറിയില്ല. ഒപ്പം തന്നെ ബന്ധുക്കളിൽ ചിലരെയും പോലീസ് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാമോ? ഇതൊക്കെ തന്നെ അഭ്യൂഹങ്ങളാണ്, ഊഹാപോഹങ്ങളാണ്, പോലീസിൻ്റെ സ്ഥിരീകരണമില്ല. ഇപ്പോൾ പിടിച്ച ഇയാൾ പ്രതി തന്നെയാണോ എന്ന സ്ഥിരീകരണം പോലും പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന കാര്യവും വ്യക്തമാണ്. എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന്? സമീർ.
ഈ ജിഷയുടെ സഹോദരിയുടെ ഭർത്താവിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, അവർ ഇവിടെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള ഒരു ആക്ഷേപമാണ് നേരത്തെ ഉയരുന്നത്. അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വ്യക്തിയെ തന്നെയാണോ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയാണ് ഈ സഹോദര അവരുടെ ഒരു ബന്ധുവിനെ ചോദ്യം ചെയ്യുന്നു സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഇപ്പോൾ ഒരേ ഒരു പ്രതിയെ മാത്രമേ ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, പെരുമ്പാവൂർ DYSP ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. മറ്റ് വിവിധ തരത്തിലുള്ള സ്ക്വാഡുകളായാണ് പോലീസ് സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. കുറുപ്പമ്പടി CIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ CIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ആയിട്ട് രണ്ട് സ്ക്വാഡുകളായാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് മറ്റ് എവിടെയെങ്കിലും സ്വകാര്യമായി ഏതെങ്കിലും വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് ഇതുവരെ വ്യക്തമായ ഒരു അറിയിപ്പ് തന്നിട്ടില്ല. ഒരു വ്യക്തിയെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം. ആ പ്രതി ആരാണ് എന്നത് സംബന്ധിച്ചൊന്നും തന്നെ പോലീസ് വിശദമാക്കിയിട്ടില്ല. പോലീസ് പറയുന്നത് ഈ പ്രതിയുടെ മുഖം കണ്ടാലും അതോടൊപ്പം മുഖം കാണുകയും മറ്റ് പേര് വിവരങ്ങളെല്ലാം തന്നെ വെളിപ്പെടുകയും ചെയ്താൽ ഇതിൽ കൂട്ടുപ്രതികളോ മറ്റോ ഉണ്ട് എങ്കിൽ അവർ രക്ഷപ്പെടും. അതിനാലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും വലിയ രീതിയിൽ സംസ്ഥാനം മുഴുവൻ ഈ ഒരു വിഷയത്തിന്റെ ഒരു സംശയം കൂടി. ഇന്നലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഞാനും സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞ കാര്യം ഇതുവരെ ഒരു ക്ലൂവും ലഭിച്ചിട്ടില്ല എന്നാണ്. മാധ്യമ വാർത്തകൾ വന്ന് 24 മണിക്കൂറിനകം പ്രതി പിടിയിലാകുന്നു എന്നത് വരുമ്പോൾ, അതായത് 5 ദിവസം പ്രതിയെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലീസ് ഈ 6-ാം ദിവസം പെടുന്നനെ ഒരു പ്രതിയെ ഹാജരാക്കുന്നു എന്നുള്ളതിൽ ഏതെങ്കിലും ദുരൂഹത അവിടെയുള്ളവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സമീറിന് മൊത്തത്തിൽ പോലീസിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? തീർച്ചയായും രാജീവ്, ഇതുവരെ ഉണ്ടാവാത്ത വ്യക്തമായ സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്ന് പോലീസ് ഇന്നലെ വരെ പറയുന്നു. ഇന്ന് രാവിലെയും അതേ സമാനമായ മറുപടി തന്നെ അവർ നൽകുന്നു. എന്നാൽ പിന്നീടാണ് 10 മണിയോടുകൂടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിയെ സംബന്ധിച്ചുള്ള ഒരു സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന് പറയുന്നത്. പിന്നീടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും. എന്നാൽ ഇതുവരെയും ഇത്ര ഈ 5 ദിവസവും പോലീസിന് ഒരു സൂചന ലഭിക്കാതെ 6-ാം ദിവസം നമ്മളുടെ അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നു, പ്രതിഷേധം ശക്തമാവുന്നു. ഈ പ്രതിഷേധം ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സൂചന ലഭിക്കുന്നതും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് സംബന്ധിച്ചുള്ള വളരെ ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് ഒന്നും തന്നെ ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോൾ യഥാർത്ഥ പ്രതി തന്നെയാണോ എന്നെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. പോലീസിന് ഈ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വളരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഒരു പ്രതിയെ താൽക്കാലികം പിടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഒരു സമാധാനമാക്കുക, സമാധാനപരമായി മാറ്റിയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ പോലീസിനെ നമ്മൾ രാവിലെ ചോദിക്കുന്ന സമയത്ത് പോലും പോലീസ് പറഞ്ഞത് ഒരു തെളിവുകളും ഒരു സൂചനയും ലഭ്യമായിട്ടില്ല, ഒരു പ്രതിയെ സംബന്ധിച്ച ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം. എന്നാൽ പിന്നീട് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു, സമ്മർദ്ദം ശക്തമാകുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സൂചന ലഭിച്ചുവെന്നും ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതും. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ പോലീസ് ഇപ്പോൾ നടത്തുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നാടകമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലീസ് പറയുന്നത് വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഏതായാലും ഏതെല്ലാം തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നും അതോടൊപ്പം ഈ പ്രതിയെ സംബന്ധിച്ചുള്ള വ്യക്തത, ഈ പ്രതി ആരാണ്, എന്ത് ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ചെയ്തത്, മറ്റ് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ നീണ്ടു നിൽക്കുകയാണ്. 6 മണിക്കൂറോളം ആയിരിക്കുന്നു ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ. ഇപ്പോഴും തുടരുകയാണ്. മധ്യമേഖല IGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തത, ഇത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വ്യക്തത കൈവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നതിനുള്ള വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്
ഇപ്പോൾ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. സംസ്ഥാനത്ത് ഒട്ടുക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. പെരുമ്പാവൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇന്നലെ രാത്രിയടക്കം നീണ്ടു നിന്ന പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾക്കും തന്നെ ഒട്ടും തന്നെ ഒരു കുറവുമില്ല. ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ ചൂടിനും മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ കാലടി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ 50 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആരംഭിച്ച് പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയർ വരെ നടത്തുന്ന കാൽനടയായിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ റാലി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഇനി വൈകിട്ടും വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പെരുമ്പാവൂരിൽ ഉള്ളത്. CITU നേതൃത്വത്തിലുള്ള വിവിധ തൊഴിലാളി സംഘടനകളും അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളും അടക്കം നിരവധി പേരുടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്നും DYSP ഓഫീസിലേക്ക് വിവിധ മാർച്ചുകളായി എത്താനിരിക്കുന്നത്. ഇത്തരത്തിൽ പല തരത്തിലുള്ള പല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിവിധ പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരുന്നു. ഈ പ്രതിഷേധങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള സമയങ്ങൾ തന്നെയാണ് ഇത്. ഈ പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കസ്റ്റഡി എടുത്ത വ്യക്തി തന്നെയാണോ യഥാർത്ഥത്തിലുള്ള പ്രതി തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും സമീർ തുടരുക. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ പ്രേക്ഷകർക്കായി നൽകേണ്ടതുണ്ട്. ജിഷയുടെ കൊലപാതകിയെന്ന് സംശയിക്കുന്ന അയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ, പ്രക്ഷോഭം ആവശ്യമായി വന്നു, തെരുവിലിറങ്ങേണ്ടി വന്നു പ്രതിയെ പിടികൂടാൻ എന്നുള്ളത് സമകാലിക കേരളത്തിൻ്റെ ഏതവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? സമകാലിക കേരളം എന്നതിൻ്റെ ഉപരി അങ്ങേയറ്റം നിർഭാഗ്യകരവും അപമാനകരവുമായ ഒരു അവസ്ഥയാണ്. ഇത്രയും ക്രൂരമായ കൊലപാതകം ഉണ്ടായിട്ട് ഇന്നലെ മാധ്യമങ്ങളൊക്കെ സജീവമായി ഇടപെട്ടതിന് ശേഷം മാത്രം ദ്രുതഗതിയിലുള്ള നടപടി ആയി വന്നത്, അത് സ്വയം ആയി വരേണ്ടതായി. ഈ കുറ്റകൃത്യം മറ്റാരേക്കാൾ നേരിട്ട് കാണുകയും അതിന്റെ ക്രൂരത ബോധ്യപ്പെടുകയും ചെയ്തത് ആ പ്രദേശത്തെ ലോക്കൽ പോലീസിനാണെന്നിരിക്കെ ഇത്രയും അമാന്തം കാണിച്ചത്, പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ ഇത്രയും അമാന്തം കാണിച്ചത്, അതല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ക്രൂരത പുറത്തു കൊണ്ടുവരുവാൻ ഇത്രയും താമസമുണ്ടായത് മനസ്സാക്കിയ വലിയ ആഘാതം തന്നെയാണ്. ഡൽഹി പെൺകുട്ടിക്ക് രാത്രി 9 ആ സംഭവം ഉണ്ടായതിനു ശേഷം ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ പുറലോക അത് അറിയുകയും ലോകരാജ്യങ്ങൾ മുഴുവൻ അത് ഏറ്റെടുക്കുകയും പ്രതിഷേധാഗ്നി എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന ആ അഗ്നി ഇനിയും നമ്മുടെ മനസ്സിൽ നിന്ന് കെട്ടടങ്ങിയിട്ടില്ല. അപ്പോഴാണ് അതിനേക്കാൾ ഭീകരമായൊരു സംഭവം നമ്മുടെ കൊച്ചുകൾ ഒരുമിച്ച് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണയുടെ ഫോണിൽ നെറ്റ്വർക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സമീർ ലൈനിലുണ്ടോ? സമീർ, നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ അരമണിക്കൂർ അധികമായിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഏതായാലും പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഏറെക്കുറെ സൂചനകളെല്ലാം ലഭ്യമായതിനു ശേഷം തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഏത് വിധത്തിലുള്ള സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി കസ്റ്റഡി എടുത്തിരിക്കുന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5 ഒരു പ്രതിയെ സംബന്ധിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല, ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഇന്ന് രാവിലെ പോലും പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചും തങ്ങൾക്ക് ഒരു സൂചന പോലും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുന്നു, ഒപ്പം അതേ തുടർന്നുള്ള സമ്മർദ്ദങ്ങളും അരങ്ങേറുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലുള്ള ഈ ഒരു കസ്റ്റഡി എന്നതാണ് നമുക്ക് ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് സാഹചര്യങ്ങളെല്ലാം ഏറെക്കുറെ അവർക്ക് എല്ലാം തന്നെ വ്യക്തമായ സൂചന ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കസ്റ്റഡി ഉണ്ടായിട്ടുള്ളത് ഇരിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. പെരുമ്പാവൂർ സ്വദേശിയാണ് കസ്റ്റഡിയിൽ ഉള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രതിയെയാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത നിലനിന്നിരുന്നു. പോലീസ് ഇപ്പോൾ ഒരു പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ കൂടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മറ്റൊരു വ്യക്തിയെ കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. 2 വ്യക്തിയെ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു.
അയാളുടെ മുഖം വ്യക്തമാണ്, അയാളെയും മൂടിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ആളെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ചോദ്യം ചെയ്യാനായി എന്ന വിവരമാണ് പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ള. ആ ദൃശ്യങ്ങൾ തത്സമയം നൽകുകയാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ജിഷയുടെ കൊലപാതകം പീപ്പിൾ ടി വി പുറത്തുവിട്ട് 24 മണിക്കൂറിന് ശേഷം രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്, പെരുമ്പാവൂർ പോലീസ് എന്നാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഒന്നിലധികം പേരുണ്ടായിരുന്നു, അതോ സംശയിക്കപ്പെട്ട രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5 ദിവസം പോലീസ് എവിടെയായിരുന്നു എന്ന നിർണായക ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിലെടുത്തവർക്ക് ആരാണ് എന്താണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് പീപ്പിൾ ടി വി കടക്കുന്നു. രണ്ടാമത്തെ ആളെയും പോലീസ് ടി വി എസ് പി ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കായി പീപ്പിൾ ടി വി കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ മൊത്തം 2 പേർ, അതായത് ഏപ്രിൽ 28 ജിഷ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ മെയ് 3 6 ദിവസത്തിന് ശേഷം 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇന്ന് രാവിലെ വരെ യാതൊരു തെളിവുമില്ല എന്ന് പറയുന്ന പോലീസാണ് ക്ലൂ ഇല്ല എന്ന് പറഞ്ഞ പോലീസാണ് പൊടുന്നിനെ 2 പേരെ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കടത്തിയിരിക്കുന്നത്. കെ കെ ശൈലജ ടീച്ചർ, ജനാധിപത്യ മേള അസോസിയേഷൻ നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചർ, ഇത് മാധ്യമ വാർത്തയായും ഫേസ്ബുക്കിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനായും അതുപോലെ തന്നെ കേരള ജനതയുടെ തെരുവിലെ പ്രതിഷേധവുമായും വളരേണ്ടി വന്നു 2 പേരെ കസ്റ്റഡിയിലെടുക്കാൻ എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ സംഭവമല്ലേ? ശൈലജ ടീച്ചർ, ശൈലജ ടീച്ചറുടെ ഫോൺ കോൾ കട്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 പേർ കസ്റ്റഡിയിലെന്ന നിർണായകമായ വിവരമാണ് പ്രേക്ഷകർക്കായി പീപ്പിൾ ടി വി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഏപ്രിൽ 28 2 മണിക്കും 7 മണിക്കും ഇടയിൽ കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടി, ലോ സ്റ്റുഡൻ്റ്, നിയമവിദ്യാർത്ഥിനി ജിഷയുടെ ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. അവരുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ ടി വി പ്രേക്ഷകരിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചിരിക്കുന്നത്. ഓരോ മിനിറ്റും ഇത് സംബന്ധിച്ച സംഭവ വികാസങ്ങൾ പീപ്പിൾ ടി വി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിന് ആയിരങ്ങളുടെ പിന്തുണയാണ് ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കുന്നത്. സമൂഹത്തിലെ നാനാതുറകളുള്ളവരും ഒപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ള മലയാളം അറിയാത്ത അന്യ സംസ്ഥാനക്കാരായ നിരവധി പേരും ആ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ പങ്കുചേരുന്നു. ഒപ്പം 6-ാമത്തെ ദിവസം പ്രതികളെ പിടികൂടിക്കൊണ്ട് പോലീസ് അതിൻ്റെ ശുഷ്കാന്തി തെളിയിക്കുകയാണ് എന്ന കാര്യങ്ങൾ കൂടി വിമർശന വിധേയമാകുന്ന സംഭവത്തിലാണ് നിൽക്കുന്നത്. സമീർ നമ്മോടൊപ്പം ചേർന്നു. സമീർ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന്? രാജീവ്, ഇപ്പോൾ മറ്റൊരു പ്രതിയെ കൂടി പോലീസ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ ആ പ്രതിയെയാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെയും ചോദ്യം ചെയ്യാൻ ആരംഭിക്കും. ഈ പ്രതി എവിടുത്തുകാരനാണ് എന്ന് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഈ പ്രതിയെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സംബന്ധിച്ചൊക്കെ തന്നെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതൊന്നും സംബന്ധിച്ച് പോലീസ് ഒന്നും തന്നെ മാധ്യമങ്ങളോട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ മറ്റൊരു പ്രതിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അതോടൊപ്പം ആദ്യം കസ്റ്റഡി എടുത്ത പ്രതിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏകദേശം 40 മിനിറ്റോളം ആയിരുന്നു ആ പ്രതിയെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. മധ്യമേഖല IG മഹിപാൽ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പ്രതിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 2 പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഈ വ്യക്തിയും അന്യ സംസ്ഥാന തൊഴിലാളിയാണോ മറ്റ് പെരുമ്പാവൂർ സ്വദേശിയാണോ തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അല്പസമയത്തിനകം വിശദമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മറ്റൊരു പ്രതി കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. 2 പ്രതികളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. 2 പേരെയും പെരുമ്പാവൂർ DYSP ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ 2 പേരിൽ ഒരാളെ 40 മിനിറ്റായി ചോദ്യം ചെയ്യുകയാണ്. മറ്റൊരു പ്രതിയെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രതിയെയും കസ്റ്റഡി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് തുടരുന്നത്. അതിനുശേഷം ആയിരിക്കും ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യലിൽ ഈ 2 പ്രതികളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
സമീർ, ഇനി നാട്ടുകാർക്ക് ചിലർക്കെങ്കിലും ഈ ജനാലയിലൂടെ ഒക്കെ മറ്റും ഈ പ്രതികളെ കാണാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ ദൃശ്യങ്ങൾ, ഒരാളുടെ ദൃശ്യങ്ങൾ നമുക്ക് ക്ലോസപ്പ് നമുക്ക് ലഭിക്കുകയും ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ അവരാരാണെന്നോ എന്താണെന്നോ എന്ന് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? എന്താണ് മറ്റു കാര്യങ്ങൾ അത് സംബന്ധിച്ച്? ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളടക്കം അവിടെ നിൽക്കുന്ന എ എൻ ഐയുടെ ഒക്കെ മൈക്ക് ഞാൻ അവിടെ കാണുന്നു. ദേശീയ ശ്രദ്ധ പിടിച്ച ഈ കേസിൽ പോലീസ് യാതൊരു വിശദാംശവും നൽകാതെ ഇപ്പോഴും പ്രതികളെ ചോദ്യം ചെയ്യുകയാണെന്ന നിലപാടിലാണോ? ഈ സംഭവം നമ്മളുടെ വാർത്ത വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ എ എൻ ഐ അടക്കമുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് നിർഭയ, ദില്ലിയിലുണ്ടായ നിർഭയയുടെ കൊലപാതകം പോലെ തന്നെ മറ്റൊരു സംഭവമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ആദ്യം കസ്റ്റഡിയിലെടുത്ത പ്രതിയെയാണ് ചോദ്യം ചെയ്തതിന് ശേഷം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. 40 മിനിറ്റോളം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഈ പ്രതിയെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയത്. ഇതിൽ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ആയിരിക്കും ഇപ്പോൾ പിടിയിലായിട്ടുള്ള മറ്റൊരു പ്രതിയെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്ത് അരങ്ങേറിയ അങ്ങേയറ്റം ക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ക്രൂരമായ സംഭവം അതിൻ്റെ വാർത്താ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളും വാർത്ത ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിവിധയിടങ്ങളിൽ ഉയരുന്നുണ്ട്. മറ്റു ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ തന്നെ ഈ രണ്ട് പ്രതികൾ കസ്റ്റഡിയിലായി അറിഞ്ഞതോടുകൂടെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ അനുഭവപ്പെടുന്നത്. സമീർ, നമുക്ക് അവിടെ ജനങ്ങളുടെ റിയാക്ഷൻസ് കിട്ടുന്നുണ്ടോ? എന്താണ് അവിടുത്തെ പെരുമ്പാവൂർകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഒരു പക്ഷേ പ്രേക്ഷകർക്കും ആകാംക്ഷ ഉണ്ടാകും. കാരണം എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ജനങ്ങൾക്ക് തരാനാകുമോ എന്നുള്ള കാര്യം, നമുക്ക് അതിന് പറ്റുന്നൊരു സാഹചര്യമാണോ അവിടെ? എന്താണ് ഇവിടെ ക്യാമറ എങ്ങോട്ടും നീങ്ങുന്നതായി കാണുന്നു, അതെന്താണ് എന്ന് കൂടി പരിശോധിച്ചതിന് ശേഷമാകാം റിയാക്ഷൻസ്. ഇപ്പോൾ പോലീസിന്റെ റിയാക്ഷൻ വരുന്നതാണോ? ആലുവ റൂറൽ എസ് പി രാജീവ്, ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം ആലുവ റൂറൽ എസ് പി യതീഷ് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളോടൊന്നും തന്നെ സംസാരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം എസ് പിയുടെ ഓഫീസിലേക്ക് തന്നെ കയറുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുള്ള നിരവധി നാട്ടുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രതികൾ കസ്റ്റഡിയിലായ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം പുറത്തേക്ക് മാറ്റുന്ന നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാധ്യമങ്ങളെ മാത്രം സ്റ്റേഷനിൽ നിർത്തിയതിനു ശേഷം മറ്റെല്ലാവരെയും പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് പോലീസ് ചെയ്യുന്നത്. നാട്ടുകാർക്ക് ഈ വ്യക്തികളെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല എന്നതാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും മുഖം മറച്ചുകൊണ്ടാണ് പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ആരും തന്നെ പ്രതികരിക്കാൻ നമ്മോട് തയ്യാറായിട്ടില്ല. എന്നാൽ ഈ പ്രതികളെ സംബന്ധിച്ച് സൂചന ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്കുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുമില്ല. ഇപ്പോൾ കസ്റ്റഡിയിലായ രണ്ടാമത്തെ പ്രതിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ പ്രതിയെ കസ്റ്റഡി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ എസ് പിയുടെ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിദാരുണമായ കൊലപാതകം, അതിദാരുണമായ കൊലപാതകം, കേരളത്തിൻ്റെ മനസാക്ഷിയെ, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിൻ്റെ കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പീപ്പിൾ ടി വി ഇപ്പോൾ പ്രേക്ഷകർക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവർ ആരെന്നോ എന്താണെന്നോ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തെന്നോ വ്യക്തമല്ല. എങ്കിൽ കൂടിയും ഒരു ഒരു നിർധനയായ ദളിത് പെൺകുട്ടി സ്വന്തം വീട്ടിൽ വെച്ച് പട്ടാപകൽ കൊല്ലപ്പെട്ടു എന്ന കേരളത്തിന് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന സംഭവ വികാസം രാഷ്ട്രീയ സാക്ഷര കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നത് അത്യന്തം ദുഃഖത്തോടുകൂടി തന്നെയാണ് പീപ്പിൾ ടി വിയും കാണുന്നത്. എന്തായാലും 5 ദിവസം അനങ്ങാപ്പാറ നയം സ്വീകരിച്ച പോലീസ് പീപ്പിൾ ടി വി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിന് ശേഷം രണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ, മറ്റെന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ, ലഭ്യമാക്കാൻ കഴിയുന്ന വിവരങ്ങൾ?
രാജീവ്, രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ആദ്യം കസ്റ്റഡി എടുത്ത പ്രതിയെ 40 മിനിറ്റോളം ചോദ്യം ചെയ്തു. അതിനുശേഷം ആ പ്രതിയെ പുറത്തിറക്കിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡി എടുത്ത മറ്റൊരു വ്യക്തിയെ, രണ്ടാമത്തെ പ്രതിയെ, ഇപ്പോൾ DYSP ഓഫീസിലേക്ക് കയറ്റിയിരിക്കുന്നത്. മധ്യമേഖല IG നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നത്. ആദ്യം 40 മിനിറ്റ് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആദ്യ പ്രതിയെ പുറത്തിറക്കുകയും അതിനുശേഷം രണ്ടാമത്തെ പ്രതിയെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക്, DYSP ഓഫീസിലേക്ക് കയറ്റി അവിടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറെ നിർണായകമായിട്ടുള്ള ഈ കേസിലെ ഏറെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത്ര ദിവസം ഒരു അർത്ഥത്തിലുള്ള നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയും ഈ കേസിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. അത്തരം ആക്ഷേപങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ വലിയ സമ്മർദ്ദങ്ങളും പോലീസിനെതിരെ ഉയരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പോലീസ് ഇന്ന്, ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകാതിരുന്ന പോലീസ് ഇന്ന് രണ്ട് പ്രതികളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഒരു പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പ്രതിയെ DYSP ഓഫീസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. മധ്യമേഖല IG മഹിപാൽ യാദവ്. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ മരണം നടന്ന് ഏതാണ്ട് ആറാമത്തെ ദിവസം ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് എന്നാണ്, 1:30 എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണോ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രഖ്യാപിക്കുക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 1:30 ജിഷയുടെ വീട് സന്ദർശിക്കും എന്ന് മാത്രമാണ് നമുക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ആദ്യം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിഷയുടെ അമ്മ രാജശ്രീയെ സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും ജിഷയുടെ വീട്ടിലെത്തി ജിഷയുടെ വീട് സന്ദർശിക്കുകയും നാട്ടുകാരെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളെയും സന്ദർശിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ വേളയിൽ മാധ്യമങ്ങളെ രമേശ് ചെന്നിത്തല കാണും. പക്ഷേ ആ വേളയിൽ ഈ പ്രതികളെ സംബന്ധിച്ച ഒരു ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഈ പ്രതികളെ സംബന്ധിച്ച് ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള അന്വേഷണം സംബന്ധിച്ച് എന്തെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നത് സംബന്ധിച്ച് വ്യക്തത ഇല്ല. പോലീസ് അത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ചോദ്യം ചെയ്യുന്ന ശേഷം ഈ പ്രതികളെ സംബന്ധിച്ച് നല്ല സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ, തെളിവുകൾ ലഭ്യമാവുകയാണ് എങ്കിൽ, ഈ പ്രതികൾ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയുകയാണ് എങ്കിൽ, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇക്കാര്യം ഔദ്യോഗികമായിട്ട് പെരുമ്പാവൂരിൽ എത്തി ജിഷയുടെ വീട് സന്ദർശിക്കുന്ന വേളയിൽ ഔദ്യോഗികമായി അത് മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ജിഷയുടെ അതിദാരുണമായ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണോ എന്ന് സംശയിക്കുന്ന രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാളെ 40 മിനിറ്റോളം നീണ്ടുനിന്ന, ദീർഘനേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ ആ പ്രതിയെ പുറത്തിറക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രതിയെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. 3 പേര് പ്രധാനമായും മധ്യമേഖല IGയും അതോടൊപ്പം തന്നെ ആലുവ റൂറൽ SP ഒപ്പം പെരുമ്പാവൂർ DYSP ഈ 3 പേരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യുന്നതും നടപടികൾ അകത്ത് പുരോഗമിക്കുമ്പോൾ പുറത്ത് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു നിര തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ ഒരു ഈ ആദ്യ പ്രതി കസ്റ്റഡിയിലായി എന്നറിഞ്ഞതോടുകൂടി തന്നെ ഇവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തുടങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പ്രതി കൂടി കസ്റ്റഡിയിൽ ആയത് സംബന്ധിച്ച് അറിഞ്ഞതോടെയാണ് ഇപ്പോൾ നിരവധി പേരാണ് ഈ പെരുമ്പാവൂർ DYSP സമീർ. ഒരുപക്ഷെ നാട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മുഴുവൻ ആളുകളുണ്ട്. റിയാക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു അകലത്തിലാണോ നമ്മളുള്ളത്? നമ്മുടെ മൈക്ക് കേബിളിനൊക്കെ അത്ര ദൂരമുണ്ടോ? ക്യാമറ കേബിളിനൊക്കെ അത്ര ദൂരമുണ്ടോ? ഒരുപക്ഷെ റിയാക്ഷനിലേക്ക് പോകാവുന്നതാണ് സമീർ. തീർച്ചയായും നമുക്ക് അവരുടെ ഒരു പ്രതികരണം നമുക്ക് ചോദിക്കാം. ഈ ജിഷയെ നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇപ്പോൾ ഇവിടെ ഈ പ്രതികൾ കസ്റ്റഡിയിലായി എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അതെ അതെ. ഒന്നറിയില്ല ഇപ്പൊ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. കിടക്കറായിട്ടുള്ള പറഞ്ഞത് TV ഓരോ ചാനലുകളിലും നൽകുന്ന, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രതികൾ കസ്റ്റഡിയിലായി എന്നറിഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു വ്യക്തമായ ധാരണ ആർക്കും തന്നെ ഇല്ല. മുഖത്ത് പൂർണ്ണമായും മുണ്ടിട്ടുകൊണ്ടാണ് പോലീസ് മാധ്യമങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ മറച്ചു പിടിച്ചുകൊണ്ടാണ് പ്രതികളെ ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ പ്രതികളെ സംബന്ധിച്ചൊന്നും തന്നെ ഒരു വ്യക്തമായ ധാരണയില്ല. അത് സംബന്ധിച്ച് പ്രതികരണവും ഇല്ല. എന്നാൽ നമുക്ക് മറ്റ് ഈ നാട്ടുകാർക്ക് ഈ ജിഷയെ കുറിച്ച് അറിയാമായിരുന്നു തുടങ്ങിയുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം. ഇത് ജിഷയെ ഞങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഞങ്ങൾ പറഞ്ഞത്, ഏതായാലും പ്രതിനെ തിരിച്ച് ഞങ്ങൾ മുഖം കണ്ടിട്ടില്ല. എന്തായാലും ക്രൂരമായ ഒരു ആക്രമണമായിപ്പോയി ഇത്. ഇത് എത്രയും വേഗം പ്രതിനെ തക്കമായ ശിക്ഷ കൊടുക്കണമെന്നാണ്
ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. പ്രതിനെ ഇപ്പൊ ഞങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇത് നിൽക്കണം, കാത്തു നിൽക്കാണ് പ്രതിയുടെ മുഖം ഒന്ന് കാണാൻ. ഇത്രയും വേഗം അത് കാണിക്കൂ എന്നുള്ളതാണ് ഞങ്ങളുടെ, അതുകൊണ്ട് ഇവിടെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത്രയും വേഗം അത് ചോദ്യം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുള്ള ഇതിൽ കാത്തു നിൽപ്പാണ്. ജിഷ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 6ാം ദിവസമാണ്. ഇന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു കസ്റ്റഡി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അത്തരത്തിലുള്ള ഒരു സംഭവത്തിലുള്ളത്? തുടക്കത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായിരുന്നുള്ളതാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് എത്രയും വേഗം പ്രതിയെ കണ്ടുപിടിക്കാനുള്ള ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് അറിയിപ്പ്. ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകം ഉണ്ടായിട്ട് ഇങ്ങനെ 5 ദിവസം വേണോ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ? അത് സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇതാണ്. പുതിയൊരു ഇവിടെ ഇവിടെ ഉള്ളവർ തന്നെ നല്ലൊരു പോലീസ് സംഘം ഇവിടെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പോലീസിന് വീഴ്ച വന്നു പോകുന്ന തോന്നലല്ലേ? വീഴ്ച പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ന് ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് മധ്യ ഐ ജിയുടെ ഇതിൽ. ഇന്നാണ് അന്വേഷണം നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അന്വേഷണമുണ്ട്, അന്വേഷണമുണ്ട്. പക്ഷേ ഇന്നാണ് പ്രതിനെ പെട്ടെന്ന് പ്രതിനെ ചാടി ഒരു തെളിവ് വേണ്ടേ? സ്ട്രോങ് ആണ്. എന്ത് കേസുണ്ടെങ്കിലും പിടിക്കാനുള്ള എല്ലാം, കണ്ടുപിടിക്കാനുള്ള എല്ലാം ഇതും ഇവിടെ ഉണ്ട്. എല്ലാ സാങ്കേതികപരമായിട്ടും എല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇത്ര നീണ്ടു നിന്നു എന്നുള്ള ഒരു പറയാൻ പറ്റില്ല. എല്ലാവരും ഇലക്ഷന്റെ പുറകെ ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. ഇന്ന് തന്നെ എല്ലാം അറിയുന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സ് പറയണത്. ഞങ്ങളും കാത്തു നിൽക്കണം പ്രതിനെ കാണാൻ വേണ്ടിയാണ്. 6 ദിവസത്തിനാണല്ലോ ഇത്രയും പ്രോഗ്രസ് ഉണ്ടായത്. ഇപ്പം 2 പ്രതികളെ എന്ന് സംശയിക്കുന്ന 2 ആളുകളെ ഇപ്പം നിലവിൽ പിടിച്ചു കഴിഞ്ഞു. അവരിൽ ഇന്ന് വൈകുന്നേരത്തിനകത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ നാടിനെ നടുക്കിയ ഈ ദാരുണമായ കൊലപാതകത്തിലെ പ്രതികളെ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഏറ്റവും മാന്യമായ അല്ലെങ്കിൽ ഒരു കാലത്തും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്ത വിധത്തിലുള്ള ശിക്ഷാ നടപടി അവർക്ക് ഉറപ്പുവരുത്തണം എന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന പ്രതികരണം. ഇപ്പോൾ 2-ാമത്തെ പ്രതിയെയും അവിടെ നിന്ന് DYSP ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. 10 മിനിറ്റോളം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് ഈ പ്രതിക്ക് എതിരെ ഈ പ്രതിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. 10 മിനിറ്റ് മാത്രമാണ്. അതിന് ശേഷം ഇപ്പോൾ പെരുമ്പാവൂർ DYSP ഓഫീസിൽ നിന്ന് പ്രത്യേക ഓഫീസിൽ നിന്നും മറ്റ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ചുമെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അല്പസമയം തന്നെ ഇതെല്ലാം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യവും ഇന്ന് ഈ പെരുമ്പാവൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിൽ ജിഷയുടെ വീട് സന്ദർശിക്കുന്നു. ഈ പ്രതികൾ കസ്റ്റഡിയിലാവുന്നു. ഇതെല്ലാം തന്നെ ഒരു ഈ വഴിത്തിരിവ് സംബന്ധിച്ചെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കാണുമോ, അതല്ല ഇവിടെ IG മാധ്യമങ്ങളെ കാണുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. IG മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ചൊന്നും തന്നെ പറയുമോ എന്നെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ആരായുന്നത്. നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ 40 മിനിറ്റോളം ആദ്യ പ്രതിയെയും തുടർന്ന് കസ്റ്റഡിയിലെടുത്ത 2-ാം പ്രതിയെ 10 മിനിറ്റോളവുമാണ് ചോദ്യം ചെയ്തത്. കൊച്ചി റീജിയൻ IGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികളെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസ് പ്രതികളെ DYSP ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് മറ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും